നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ശരിക്കും ഇവന്മാർ ഇത് എന്ത് ഭാവിച്ചാണ്? അൽബേനിയയുടെ കളി കാണുമ്പോൾ അങ്ങനെ ചോദിക്കാനാണ് തോന്നുന്നത്. കളിച്ച രണ്ട് കളികളിൽ നിന്നും മൂന്ന് യൂറോ കപ്പ് റെക്കോർഡുകളാണ് അവർ തിരുത്തി കുറിച്ചിരിക്കുന്നത്. ഇറ്റലിക്കെതിരെ അവർ തോറ്റു 2-1. പക്ഷേ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗോൾ, യൂറോ കപ്പിൻ്റെ ചരിത്രത്തിലെ ഫാസ്റ്റസ്റ്റ് ഗോൾ അന്ന് പിറന്നു. ഇന്നിപ്പോൾ ക്രൊയേഷ്യയെ 2-2 പൂട്ടി. ആ പൂട്ടിയ സമനില ഗോൾ യൂറോ കപ്പിലെ എക്സ്ട്രാ ടൈം ഒഴികെ, എക്സ്ട്രാ ടൈം ഇല്ലാത്ത മത്സരങ്ങളിൽ ഏറ്റവും അവസാനം, ഏറ്റവും വൈകി വന്ന ഗോളാണ്. അപ്പോൾ ചരിത്രം തിരുത്തി കുറിക്കുന്നത് ഒരു തുടർക്കഥയാവുകയാണ്. യൂറോ കപ്പിലെ ഏറ്റവും വേഗത്തിലുള്ള ഗോൾ, ഏറ്റവും അവസാനത്തിലുള്ള ഗോൾ, രണ്ടും അവരിപ്പോൾ സ്വന്തമാക്കി കഴിഞ്ഞു. ഇറ്റലിക്കെതിരെ അവരുടെ ആദ്യ ഗോൾ, ആ ഒരു ഗോളാണ് അവർ നേടിയത്. കളി അവർ തോറ്റു. ആ കളിയിലെ അവർ 23-ാമത്തെ സെക്കൻഡിൽ ആ ഗോൾ അടിച്ചിരുന്നത്. നദീം ബജ്റാമിയാണ് ആ ഗോൾ കണ്ടെത്തിയത്. അത് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗോളാണ്, യൂറോ കപ്പിൻ്റെ ഹിസ്റ്ററിയിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗോളാണ് അന്ന് പിറന്നത്. ഇന്നിപ്പോൾ 94 മിനിറ്റും 23 സെക്കൻഡുകളും ആയപ്പോഴാണ് അൽബേനിയയുടെ ഇക്വലൈസർ വരുന്നത്, ക്ലൗസ് ഗ്യാസുലയുടെ ഗോൾ വരുന്നത്. ആ ഗോൾ നോക്കുക, അത് ലേറ്റസ്റ്റ് ഈക്വലൈസിംഗ് ഗോൾ സ്കോർഡ് ഇൻ എ യുവേഫ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് ഹിസ്റ്ററി. യൂറോപ്യൻ കപ്പിന്റെ, യൂറോ കപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈക്വലൈസർ ആണ് ആ പിറന്നിരിക്കുന്നത്, എക്സ്ക്ലൂഡിംഗ് എക്സ്ട്രാ ടൈം. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സോ മറ്റൊരു ചരിത്രം പിറന്നിരിക്കുന്നു എന്നർത്ഥം. ഇനിയും ഒരു ചരിത്രം കൂടി ഇവിടെ പിറന്നിട്ടുണ്ട്. ആ ഗോൾ അടിച്ച താരം അൽബേനിയയുടെ ക്ലൗസ് ഗ്യാസുല, ഫസ്റ്റ് പ്ലെയർ എവർ ടു സ്കോർ എ ഗോൾ ആൻഡ് ആൻ ഓൺ ഗോൾ ഓഫ് ദി ബെഞ്ച് അറ്റ് ദി യൂറോസ്. യൂറോ കപ്പിൽ ബെഞ്ചിൽ നിന്ന് ഇറങ്ങി, സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇറങ്ങിയിട്ട് ഒരു ഓൺ ഗോളും ഒരു ഗോളും, അതായത് സ്വന്തം വലയിലും പന്തെത്തിച്ചു, എതിർ ടീമിന്റെ വലയിലും പന്തെത്തിച്ചു, അങ്ങനെയുള്ള ആദ്യത്തെ താരമാണ് ആ ചരിത്രം കൂടി അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് ബെഞ്ചിൽ നിന്ന് ഇറങ്ങിയ ചരിത്രമാണ്. ഇനി അതല്ല, സ്റ്റാർട്ട് ചെയ്തത് മുതലുള്ള ചരിത്രം തന്നെ എടുത്തു നോക്കുക. അങ്ങനെയാണെങ്കിൽ ആ കണക്കിലും അദ്ദേഹം ഗ്യാസുല ഉൾപ്പെടുന്നു. സെക്കൻഡ് പ്ലെയർ ടു സ്കോർ എ ഗോൾ ആൻഡ് ആൻ ഓൺ ഗോൾ ഇൻ എ മാച്ച് അറ്റ് ദി യുവേഫ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് ആഫ്റ്റർ ആൻഡൺ ഓൺഡ്രസ് അഗെയിൻസ്റ്റ് നെതർലൻഡ്സ് ഇൻ 1976. ചെക്കോസ്ലോവാക്യയുടെ താരമായിരുന്ന ആൻഡൺ ഓൺഡ്രസ് 1976 സ്വന്തം വലയിലും എതിർ ടീമിന്റെ വലയിലും ഗോൾ എത്തിച്ചിരുന്നു. അതിനുശേഷം യൂറോ കപ്പിൽ ഇങ്ങനെ ഓൺ ഗോളും ശരിയായിട്ടുള്ള ഗോളും നേടുന്ന ആദ്യ താരം എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ താരമാണ് മൊത്തം ചരിത്രത്തിൽ. അത് സ്റ്റാർട്ട് ചെയ്തത് മുതലുള്ള മുഴുവൻ കളിക്കാരുടെ കണക്കെടുക്കുമ്പോഴാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഇറങ്ങിയതിന്റെ കണക്കിൽ ഇദ്ദേഹം ആദ്യ താരമാണ്. ചുരുക്കത്തിൽ അൽബേനിയൻ താരങ്ങൾ, അൽബേനിയൻ ടീം ചരിത്രം തിരുത്തി കുറിക്കുന്ന തുടർക്കഥയാവുകയാണ്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫറൻസ് ഇടുക.